സംസ്ഥാനത്ത് വീണ്ടും താപനില മുന്നറിയിപ്പ്. കോഴിക്കോട്, തിരുവനന്തപുരം, കണ്ണൂർ ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട്. വിവരങ്ങളുമായി ഏഞ്ചൽ മേരി മാത്യു ചേരുകയാണ്. ഏഞ്ചൽ, ഏതൊക്കെ ദിവസങ്ങളിലാണ് പ്രത്യേകമായി മുന്നറിയിപ്പുള്ളത്? എങ്ങനെയൊക്കെയാണ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ? ഇന്നും നാളെയുമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം 3 ജില്ലകളിൽ ഇപ്പോൾ ഉയർന്ന താപനില മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കോഴിക്കോട്, തിരുവനന്തപുരം, കണ്ണൂർ എന്നീ ജില്ലകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം താപനില മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നു. ഇതിൽ 3 ഡിഗ്രി മുതൽ സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാമെന്നാണ് അറിയിപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാം. തിരുവനന്തപുരം, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ താപനില മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു. ഇതിന് പിന്നാലെ തന്നെ ആരോഗ്യവകുപ്പ് അടക്കം ചില മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പകൽ സമയങ്ങളിൽ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയം പുറത്ത് കഴിയുന്നതും ജോലികൾ ഒഴിവാക്കുക എന്നുള്ള നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് അടക്കം നൽകിയിരിക്കുന്നത്. സൂര്യാഘാതത്തിനുള്ള സാധ്യത ഈ ദിവസങ്ങളിൽ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം കുടിക്കുക, ഒപ്പം തന്നെ സൂര്യന്റെ പുറത്തിറങ്ങാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ആരോഗ്യവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്നലെ സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് കണ്ണൂരാണ്. കണ്ണൂരിൽ 37.9 ഡിഗ്രി സെൽഷ്യസ് ആണ് കണ്ണൂരിൽ ഇന്നലെ രേഖപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ പുനലൂരിൽ 37.2 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഉയർന്ന താപനിലയാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി തന്നെ അനുഭവപ്പെടുന്നത്. അതിനോടൊപ്പം തന്നെ 3 ഡിഗ്രി സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില 3 ജില്ലകളിൽ, കണ്ണൂർ, തിരുവനന്തപുരം, അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലകളിൽ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ജാഗ്രത പാലിക്കേണ്ട സമയം തന്നെയാണ് ജൂലിയറ്റ്.